കോളേജിൽ ഈ സംഭവം നടന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് അവിടെ എത്തിയത്. അതിനുള്ളിൽ തന്നെ അവിടുത്തെ മൊത്തവും തെളിവുകൾ നശിച്ചിരുന്നു, നശിപ്പിക്കാൻ ഇവരെ കൂട്ടു നിന്നിട്ടുണ്ട്. ഞങ്ങൾ അന്നേ പറയുന്ന ഒരു പേരാണ് അക്ഷയ്. 16-ാം തീയതിയും 17-ാം തീയതിയും ഞാൻ വിളിച്ച് അവനെ കോണ്ടാക്ട് ചെയ്തതാണ്. 18-ാം തീയതി എടുത്തിട്ടില്ല. നമുക്ക് എന്ത് തെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കൊലക്കുറ്റം ചെയ്യാൻ വരെ ഈ പാർട്ടിയിൽ ചേർന്നാൽ മതി. ഇപ്പോൾ സിദ്ധാർത്ഥൻ കഴിഞ്ഞിട്ട് 7 മാസമാവുകയാണ്. ഇപ്പോൾ 2 ദിവസം വാർത്ത പറഞ്ഞു ഡീനെയും അസിസ്റ്റന്റ് പറഞ്ഞു തിരിച്ചെടുത്തുന്ന വാർത്ത പറഞ്ഞുണ്ട്. ഇതിനെ പറ്റി അറിഞ്ഞായിരുന്നു? അതിപ്പോൾ അന്വേഷണ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടും പിന്നെ ആൻറ്റി റാഗിങ്ങിൻ്റെ റിപ്പോർട്ടും അതിനൊക്കെ മറികടന്നിട്ടാണ്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുതര വീഴ്ചയാണെന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഡീൻ്റെയും അസിസ്റ്റന്റ് വാർഡൻ്റെയും കൂടാതെ വി സിയുടെയും. അപ്പോൾ ഇതെല്ലാം മറികടന്നിട്ടാണ് ഇപ്പോൾ അവരെ തിരികെ എടുത്തിരിക്കുന്നു. അതും വേറൊരു കോളേജിൽ ഇതേ പോസ്റ്റിലായിട്ട്. അപ്പം ഞങ്ങൾക്കത് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കൊലക്കുറ്റത്തിന് കൂട്ടു നിൽക്കുന്നതല്ലാതെ തന്നെ അവിടെയുള്ള മൊത്തം തെളിവുകൾ, ആ സമയത്തുണ്ടായിരുന്ന തെളിവുകളെല്ലാം നശിപ്പിക്കാൻ ഇവരാണ് വിദ്യാർത്ഥികളുടെ കൂടെ നിന്നത്. അപ്പോൾ അവരെ തന്നെ തിരികെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ വേറൊരു കോളേജിൽ പോകുമ്പോൾ അവരിനിയും അവിടെയും വിദ്യാർത്ഥികളുള്ളതല്ലേ? അപ്പോൾ ആരുടെ നമ്മുടെ കുട്ടികളെ കൊണ്ട് അവരെ കയ്യിലാണ് കൊണ്ട് ഏൽപ്പിക്കുന്നത്. വീണ്ടും ഒരുപാട് സമരങ്ങൾ നടത്തിയതാണ്. സർക്കാർ ഇപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ സർക്കാരിനെ സർക്കാരിനോടുള്ള വിശ്വാസം പോയി. നമ്മുടെ ഭരണകർത്താക്കളുടെ അതായത് കേരള സർക്കാരിൻ്റെ കൂടെയുള്ള വിശ്വാസം മൊത്തം തീർന്നു. ഇങ്ങനെ ഒരു കോടതിയിൽ കേസ് നടക്കുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവരെ തിരികെ എടുത്തതും കൂടെ ആകുമ്പോൾ ഇനി എന്താ മുന്നോട്ടുള്ള നടപടി, എന്താണ് സ്വീകരിക്കാൻ നിൽക്കുന്നത്? മുന്നോട്ട് പോകുന്നുണ്ട്, തീരുമാനിച്ചിട്ടില്ല. അപ്പം ഇതിനെന്തായിരുന്നാലും ഇതിന് ഒരു എതിരായിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്ത പുറത്ത് ഗവർണർ പറഞ്ഞു വെച്ചാൽ ഒരുപാട് പിന്തുണ നൽകാം കുടുംബത്തിന്, ഗവർണർ കാണാൻ ശ്രമിക്കുന്നുണ്ടോ? ആ ഇപ്പോൾ ആദ്യം മുതൽ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണറുടെ രീതികളാണ് നമുക്കെല്ലാം ഫേവറായിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. സി ബി അന്വേഷണം ഇടയ്ക്ക് ഒരു 2-3 മാസത്തേക്ക് മുൻപേ ഹസ്ബൻഡ് വിളിച്ചിരുന്നു. അപ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥൻ മാറുന്നു, റിട്ടയർഡ് എന്തോ ആവുന്നു, പുതിയ ആൾ ചാർജ് എടുക്കുമെന്ന് പറഞ്ഞു. അതുവരെയുള്ള കാര്യങ്ങളെ അറിയാവും. പിന്നെ പ്രോപ്പറായിട്ട് നടന്നു പോകുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞത്. വേറെ അതിൻ്റെ പ്രോഗ്രസ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അവരെ അറിയിച്ചിട്ടില്ല. ആ ഇപ്പം ഏത് രീതിയിൽ കൂടെ വേണമെങ്കിലും ആ കോളേജിൽ അല്ലെങ്കിൽ പോലും നമുക്ക് തെളിവ് നശിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ആ സമയം കൊണ്ട് അതായത് കോളേജിൽ ഈ സംഭവം നടന്ന് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് അവിടെ എത്തിയത്. അതിനുള്ളിൽ തന്നെ അവിടുത്തെ മൊത്തവും തെളിവുകൾ നശിച്ചിരുന്നു, നശിപ്പിക്കാൻ ഇവരെ കൂട്ടു നിന്നിട്ടുണ്ട്. അതാ അവര് നമ്മുടെ സമൂഹത്തിന് എന്തോന്നാണ് ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഒരു നമുക്കൊരു വിശ്വാസം വേണ്ടേ? ആ വിശ്വാസം ജനങ്ങൾക്ക് മൊത്തം എല്ലാ പേർക്കും സാധാരണക്കാർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ഇവരുടെ 2 റിപ്പോർട്ടുകളിലും ഇവരുടെ ഗുരുതര വീഴ്ച എന്നുള്ളത്. അപ്പോൾ വിശ്വാസം ജനങ്ങൾക്ക് തന്നെ ഇപ്പോൾ വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊരാളോ ഒന്നോ രണ്ടോ പേര്, ഈ 3 വിവിസിയും ഡീനും അസിസ്റ്റന്റ് വാർഡനായ കാന്തനാഥനും ആ അവിടെ ഉണ്ടായിരുന്നേ ആ സംഭവത്തെ 3 ദിവസം അവിടെ ഉണ്ടായിരുന്നേ. ഇതിലൊരാളെങ്കിലും അന്ന് ഒന്ന് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കൂലായിരുന്നു. അപ്പോൾ ഇത്രയും കുട്ടികളെക്കാളും കൂടുതൽ ഇവരാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അധികൃതരാണ്, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായവരാണ്. അപ്പോൾ ഇവരെ തിരികെ എടുത്താൽ അപ്പോൾ അവിടെയുള്ള കുട്ടികൾ കുറച്ചുകൂടെ ധൈര്യമാവൂലേ? അവിടുത്തെ കുട്ടികൾ വിചാരിക്കില്ലേ ഇതുപോലെ തന്നെയാണ് ഞങ്ങൾക്കൊന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന് വിചാരിക്കില്ലേ? നമുക്ക് എന്ത് തെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കൊലക്കുറ്റം ചെയ്യാൻ വരെ ഈ പാർട്ടിയിൽ ചേർന്നാൽ മതി. ഈ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കും. ഇപ്പോൾ നമ്മൾ ദിവസമുള്ള വാർത്തകൾ തന്നെ കാണുന്നില്ലേ? അപ്പോൾ ഇതിൽ കയറിയാൽ നമ്മളെ സംരക്ഷിക്കും എന്നാ അതാണ് അതിനുള്ള ആ പാർട്ടിയിൽ അതിനുള്ള ഉദാഹരണങ്ങളാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഈ സർക്കാരിനോട് ചേരുക, എന്ത് ചെയ്തിരുന്നാലും ആരും ഭയക്കണ്ട. അപ്പോൾ ഭയമില്ലാതിരിക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അത് കുട്ടികൾക്ക് ഇതൊരു വഴികാട്ടിയാണ്. എന്തോന്ന് വെച്ചാൽ അവർക്ക് ഇനിയും ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടുന്നു. അക്ഷയ് ഞങ്ങൾ അന്നേ പറയുന്ന ഒരു പേരാണ് അക്ഷയ്. 16-ാം തീയതിയും 17-ാം തീയതിയും ഞാൻ വിളിച്ച് അവനെ കോണ്ടാക്ട് ചെയ്തതാണ്. 18-ാം തീയതി എടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അക്ഷയ്, കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അക്ഷയ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒന്നിലും അവനെ ഒരു റിപ്പോർട്ടിലും വന്നിട്ടില്ല.
കുറച്ചുപേരെ ഡിബാർ ചെയ്ത് കുറച്ചുപേരെ ഒരു വർഷത്തേക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിലൊന്നും അക്ഷയ് ഉൾപ്പെട്ടിട്ടില്ല. അപ്പം അവനെ സംരക്ഷിക്കാൻ വേണ്ടി ശരിക്കും പേരുണ്ട് കോളേജിൽ, അല്ലെങ്കിൽ തന്നെ അവരുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ആളുകളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അവരെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണെന്നാണ് അറിഞ്ഞത്. അക്ഷയ്ക്കിന് ഒന്നും വന്നിട്ടില്ലല്ലോ. അക്ഷയ് ഇപ്പോൾ കോളേജിൽ നിന്ന് മാറിയിട്ട് ഹോസ്റ്റലിൽ, കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് നിന്നാണ് ഡെയിലി പോയി വരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അവനെ സംരക്ഷിക്കാൻ അങ്ങനെ പറ്റുള്ളായിരിക്കും സംരക്ഷിക്കാൻ. ഇല്ല, ആരും വിളിച്ചിട്ടില്ല, ഒരു കുട്ടികളും വിളിച്ചിട്ടില്ല, ഇല്ല കോളേജിൽ നിന്ന് ആരും. സാറ് വിളിച്ചിരുന്നു, കുറച്ച് മോൻ്റെ സാധനങ്പോൾ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതെടുക്കാൻ ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഇവരിതൊക്കെ തന്നെ അക്ഷയ്, ആ അഞ്ച് അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ളവരിപ്പോ പുറത്ത് നിൽക്കുകയാണ് അക്ഷയ് പോയിട്ട്. അക്ഷയ് തിരിച്ചെടുത്തപ്പോൾ ഇനി ഇതുപോലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിക്കാൻ ഇപ്പൊ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കും, ഒത്തൊരുമിച്ച് കേസ്മാർക്കാൻ ശ്രമിക്കില്ല. അത് അതിനായ അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ തെളിവാണല്ലോ ഇവർ രണ്ടുപേരും ഇപ്പോൾ കയറുന്നത്. ഇപ്പം രണ്ടുപേരും കയറി പിന്നെ അടുത്ത് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. സത്യം പറഞ്ഞാൽ പുതിയ പുതിയ വാർത്തകൾ വരുന്നതിനനുസരിച്ച് ഇപ്പോൾ ഈ സിദ്ധാർത്ഥ് കേസ് ഇപ്പോൾ താഴ്ന്നു താഴ്ന്നു വരികയാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം അതിനെ കുറിച്ചുള്ള വാർത്തകൾ താഴ്ന്നാലും ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്, ഞങ്ങൾ അന്നത്തെ പോലെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തിനും എതിരിടാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. തിരിച്ച് ജോയിൻ ചെയ്തിട്ടില്ലെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഗവർണർ അറിയാതെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്താണെന്നുള്ളത് വേറെ ഓർഡർ, എന്തായാലും ജോയിൻ ചെയ്യേണ്ട ഓർഡർ കിട്ടിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. നമ്മൾ അതിന് വേണ്ടി ഇതിനെ എതിർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുള്ള ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇല്ല, അങ്ങനെയല്ല. അന്ന് മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ഇറങ്ങുന്നു, ഞങ്ങൾക്ക് ആര് സഹായത്തിന് നിൽക്കുന്നു അവരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നു അവരെ കൂടെ ഞങ്ങളും ഉണ്ട്. സർക്കാർ അന്ന് മുതലേ CBI അന്വേഷണം ഏർപ്പെടുത്തി അന്ന് മുതലേ ഞങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ എത്ര ദിവസം നീട്ടിപ്പോയി, അപ്പോൾ തന്നെ എത്ര പേരെ സസ്പെൻഡ് ചെയ്തു അവിടുത്തെ ഓഫീസിൽ നിന്ന്, അവരെ തിരികെ എടുത്തില്ലേ? അതും ഉയർന്ന ജോലിയിലോട്ട് തന്നെ തിരി. അപ്പം അന്ന് മുതൽ തന്നെ ഒരു ഓർഡർ ഇട്ടിട്ട് കാര്യമല്ലല്ലോ, അത് പ്രോപ്പറായിട്ട് നടക്കണ്ടേ? അഭിലാഷേട്ടാ, ഇന്നും വളരെ വിഷമത്തിലൂടെ പോകുന്ന ഒരു ദിവസമാണ് സത്യം പറഞ്ഞാൽ. തന്നെ അർജുനെ തിരിച്ചു കിട്ടി, വളരെ വിഷമമുള്ള വാർത്ത തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം, ഈ അർജുൻ വയനാട് എന്നൊരു ഒരുപാട് വാർത്ത പണ്ട് നിറഞ്ഞ വാർത്തയുണ്ട്. സിദ്ധാർത്ഥ് എന്നൊരു വിദ്യാർത്ഥിയുടെ മരണം, വയനാട് വെറ്ററിനറി തുറയുടെ മരണം, ആ മരണത്തിനെ പറ്റി ഒരുപാട് വാർത്തകൾ, പിന്നെ എല്ലാവരും വാർത്ത മറന്നു. പക്ഷെ കുടുംബം ഒരിക്കലും മറക്കാതെ പോയതാണ്. പക്ഷെ വീണ്ടും ആ വാർത്ത വരിക, അതായത് അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് വാർഡിനെ ഡീനെ എല്ലാം വേറെ കോളേജ് തിരിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വാർത്ത വന്നിരിക്കും. പക്ഷെ അത്ര ഈ കൊലപാതക കേസ് നടന്നപ്പോഴും ഈ കൊലപാതകം നടന്നപ്പോഴും എല്ലാം സസ്പെൻഡ് ചെയ്ത് വിട്ടാറ് എങ്ങനെ തിരിച്ചെടുത്തു, സർക്കാർ എന്ത് ചെയ്യുന്ന എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. വിസ്മയ്ക്ക് എന്താ പറയുന്നത്? സത്യത്തിലായിട്ട് വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസ് ചെയ്തു, അതിലൊക്കെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പാവങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നെഞ്ചത്തടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സർക്കാരിൻ്റെ ജീവനക്കാരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് പാവങ്ങളെ എല്ലാം അടിച്ചമർത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അത് അതേ ഒരു പാറ്റേണാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ തുടക്കത്തിലുള്ള CBIയിലേക്ക് പോയപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ജീവനക്കാരെ വീണ്ടും തിരിച്ചെടുത്ത്, അതായത് അമ്മ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ വാർഡൻ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകൻ ഇന്നും ജീവനോടുണ്ടായിരുന്നേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സർക്കാർ ചെയ്യുന്നത്? ഇവരെല്ലാം അടിച്ചമർത്തിയിട്ട് അവർ പുതിയ പുതിയ കേസുകളിലേക്കായിട്ട് പോവുകയാണ്. മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഈ സിദ്ധാർത്ഥം ഇതിന് രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ വെള്ളാട് ശശിക്കെതിരെ വാർത്ത, അതിന് CPM പാർട്ടിക്കാരുടെ വാർത്തയാണ് നമ്മൾ ചെയ്തത്. ഈ CPM പാർട്ടി എന്താണ്, അവർക്ക് എത്ര കൊലപാതകം ചെയ്താലും സംരക്ഷിക്കണം. ഈ അമ്മ പറഞ്ഞല്ലേ, അവർക്ക് എത്ര കൊലപാതകം ചെയ്താലും സംരക്ഷിക്കണം എന്താണ് പാർട്ടി ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ വെള്ളനാട് ശശിയുടെ വാർത്ത ചെയ്തപ്പോഴും ഈ സിദ്ധാർത്ഥിൻ്റെ വാർത്ത ചെയ്തപ്പോൾ വളരെ വിഷമത്തോടെ ഞാനും വിസ്മയ വാർത്തേനെ വീണ്ടും ഈ പാർട്ടി കൊലപാതക പാർട്ടിയാണെന്ന് എനിക്ക് ഈ ദിവസം തുറന്ന് പറയേണ്ടത്. എന്താ വിസ്മയ, ഇതിനെപ്പറ്റി ഗവർണറെ, സിദ്ധാർത്ഥിന്റെ അമ്മ ഗവർണറെ കാണാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. എന്തായാലും ഗവർണർ തക്കതായിട്ടുള്ള, അന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ വരുമ്പോൾ ഗവർണർ പറഞ്ഞു വെച്ചാൽ തക്കതായ ഒരു എന്താണ് ഈ കുടുംബത്തിന് ഇപ്പോൾ ഉണ്ടാകുന്നു. അപ്പൊ ഇത് ഇവരെ ജോലിക്ക് തിരിച്ച് കയറില്ല എന്നാണ് നമുക്കും പറയാനുള്ളത്. ഗവർണർ നല്ല നടപടി എടുത്തെന്ന് തോന്നുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ വീട്ടിന് അമ്മയ്ക്ക് പറയാനുള്ള തരപ്പ് നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ വീട്ടിനടുത്ത് ക്യാമറമാൻ ആശിഷ്, റിപ്പോർട്ടർ അഭിലാഷും.